Hello guys and welcome back to Best Capics. In this video, we will discuss the latest Tata Motors updates. We will discuss the latest update on Altroz automatic. We will discuss the Altroz testing in the sport. That is the gear lever actually covered. Tata Motors has an official announcement. Altroz automatic in the launch. Now, we will discuss the automatic Altroz. കാരണം ട്വിറ്ററിൽ ഒരു ട്വീറ്റിന് ടാറ്റ മോട്ടോഴ്സ് ഒഫീഷ്യലി റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇതിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന അൾട്രോസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് എപ്പോൾ ലോഞ്ച് ചെയ്യുമെന്നാണ് അതിനിപ്പോൾ ടാറ്റ മോട്ടോഴ്സ് കൊടുത്തിരിക്കുന്ന റിപ്ലൈ ഈ വരും കാലത്ത് തന്നെ അൾട്രോസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് അവൈലബിൾ ആയിരിക്കും എന്നാണ് അതായത് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് വെച്ച് മിക്കവാറും 2022 ൽ തന്നെ അൾട്രോസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുമല്ലെങ്കിൽ അവർ 2021 ൽ ഈ വാഹനത്തിന് ടെസ്റ്റിംഗ് തുടങ്ങില്ലായിരുന്നു അതുമാത്രമല്ല ഇപ്പോൾ 2021 ന് സ്റ്റാർട്ടിൽ തന്നെ കുറേ എക്യുപ്മെന്റ് ടെസ്റ്റിംഗ് മെറ്റീരിയലൊക്കെ വെച്ച് അൾട്രോസിന്റെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു അതൊരു പക്ഷേ സി എൻ ജിക്ക് വേണ്ടി ആയിരിക്കാം അതിന് പുറമേയും വേറെ കുറച്ച് ടെസ്റ്റ് മ്യൂൾസും അൾട്രോസിന്റെ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മിക്കവാറും ഓട്ടോമാറ്റിക് അൾട്രോസിന്റെ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്തായാലും ഇതൊരു നല്ല വാർത്ത തന്നെയാണ് കാരണം അൾട്രോസ് 2020 ൽ ലോഞ്ച് ചെയ്തതിന് ശേഷം ആ വാഹനത്തിൽ ടാറ്റ ഇതുവരെ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഒരു മോശമായിട്ടുള്ള കാര്യമാണ് സാധാരണ പല കമ്പനികളും ലോഞ്ചിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഓട്ടോമാറ്റിക് മാനുവൽ അതുപോലെ ഐ എം ടി ടെർബോ നോൺ ടെർബോ ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം പറഞ്ഞ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നതാണ് പക്ഷേ ഇവരിപ്പോൾ അൾട്രോസ് ലോഞ്ച് ചെയ്ത സമയത്ത് ഡീസലും പെട്രോളും മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ഇല്ല മാനുവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫൈവ് സ്പീഡ് മാനുവൽ മാത്രമേ വാഹനത്തിലുള്ളൂ അതെന്തായാലും ഒരു മേജർ മിസ് തന്നെയായിരുന്നു പിന്നെ ടെർബോ പെട്രോൾ ആണെങ്കിലും ലോഞ്ചിന്റെ സമയത്ത് വാഹനത്തിൽ ഇല്ലായിരുന്നു 2021 ജാനുവരിയിലാണ് അൾട്രോസ് ലൈറ്റ് ടെർബോ എന്ന് പറഞ്ഞ പുതിയൊരു ടെർബോ പെട്രോൾ വേർഷൻ കൂടി ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിച്ചത് ഇനി എന്തായാലും കുഴപ്പമില്ല അൾട്രോസിൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ അത് വൈകാതെ തന്നെ കിട്ടും ആക്ച്വലി അൾട്രോസിന് ഓട്ടോമാറ്റിക്കിന് വേണ്ടി ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി ഓട്ടോമാറ്റിക് ആ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു ടാറ്റ വാഹനം വേണമെന്നുണ്ടെങ്കിൽ പഞ്ച് തന്നെ എടുക്കേണ്ടി വരും പിന്നെ ഇതിൽ ഏത് ഓട്ടോമാറ്റിക് ആണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല ഒരു കാലത്ത് ഡി സി ടി ഓട്ടോമാറ്റിക് അൾട്രോസിൽ വരും എന്നൊക്കെ പറയപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ അത് ജസ്റ്റ് റൂമറാണ് ഇതിൽ ഏതാണ് വരാൻ പോകുന്നതെന്ന് ലോഞ്ചിന് ശേഷം തന്നെ പറയാൻ പറ്റുള്ളൂ ഇനി രണ്ടാമത്തെ ടാറ്റ മോട്ടോഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ടിയാഗോ സി എൻ ജിയെ പറ്റിയാണ് ഒരുപാട് കാലമായി ഒരു റൂമേഴ്സ് ഉണ്ടായിരുന്നു ടിയാഗോ സി എൻ ജിയിൽ വരുന്നുണ്ടെന്നൊക്കെ അതുമാത്രമല്ല ഏകദേശം ഒരു മാസം മുമ്പ് ഡീലേഴ്സ് അൺഒഫീഷ്യലി ടിയാഗോ സി എൻ ജിയുടെ ബുക്കിംഗ്സും ഓപ്പൺ ചെയ്തായിരുന്നു അത് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ കുറച്ചുപേർ പറഞ്ഞിരുന്നു ഇത് ഫേക്ക് ന്യൂസ് ആണ് താൻ വെറുതെ തള്ളല്ലേ എന്തായാലും ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഒഫീഷ്യൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ടിയാഗോ സി എൻ ജിയെ പറ്റി 2021 ജാനുവരിയിൽ തന്നെ മിക്കവാറും ഈ വാഹനത്തിന് ലോഞ്ച് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ സി എൻ ജി വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സിൻ്റെ കാര്യത്തിൽ എന്തായാലും ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവും ഇപ്പോഴത്തെ ടിയാഗോയിൽ വരുന്നൊരു 1.2 liter നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് 85 PS പവറും ആൻഡ് 113 Nm ടോർക്കുമാണ് ഇപ്പോഴത്തെ ടിയാഗോ ജനറേറ്റ് ചെയ്യുന്നത് അതായത് പെട്രോൾ മോഡൽ ജനറേറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സി എൻ ജി വേർഷൻ വരുമ്പോൾ മിക്കവാറും ഒരു 5 or 10 PS പവർ കുറയാനുള്ള സാധ്യതയുണ്ട് ടോർക്കാണെങ്കിലും കുറച്ച് കുറയാനുള്ളൊരു സാധ്യതയുണ്ട് അത് മിക്കവാറും സി എൻ ജി വാഹനങ്ങളുടെ ഒക്കെ തന്നെ കേസ് തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ റിയൽ ലൈഫ് പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചും കൂടെ ഡള്ളാവും ഈ വാഹനം ഓടിക്കാൻ ഇപ്പോഴത്തെ ടിയാഗോ തന്നെ അത്ര ഒരു ഓടിക്കാൻ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വാഹനമല്ല അത്ര പെപ്പിയൊന്നും അല്ല ഓടിക്കാൻ പക്ഷെ കുഴപ്പമില്ല വാഗണാറിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാഗണാറിന് 1.2 ഒക്കെ ശരിക്കും വളരെ പവർഫുൾ ആണ് മാത്രമല്ല വാഗണാറിൽ ഇപ്പോൾ 1 liter അവർ സി എൻ ജി മോഡൽ കമ്പനി ഫിറ്റഡ് ആയിട്ട് ഓഫർ ചെയ്യുന്നത് അതും ഓടിക്കാൻ അത്ര ഒരു കുഴപ്പമില്ലാത്തൊരു വാഹനമാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ റിയൽ ലൈഫ് പവറിൻ്റെ കാര്യം എന്തായാലും ലോഞ്ചിന് ശേഷം തന്നെ പറയാൻ പറ്റുള്ളൂ വളരെ മോശമാവാതിരുന്നാൽ മതി മോശമാവും എന്ന് നമുക്ക് എന്തായാലും അറിയാം പക്ഷേ അതേസമയം നിങ്ങളിപ്പോൾ പവറിനോട് അത്ര താല്പര്യമുള്ള ഒരാളല്ല എന്നാൽ ഓടിക്കുന്ന സമയത്ത് വണ്ടി ചുരുങ്ങിയ ചിലവിൽ ഓടിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ സി എൻ ജി ഒരു നല്ല ഓപ്ഷൻ ആണ് ഇപ്പോൾ ടാറ്റ ആവുമ്പം മോശമില്ലാത്തൊരു സേഫ്റ്റിയും ടിയാഗോയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ടിയാഗോയുടെ കൂടെ തന്നെ വൈകാതെ ടിഗോറിൻ്റെയും അതുപോലെ അൾട്രോസിൻ്റെ ഒക്കെ തന്നെ സി എൻ ജി വേർഷൻസ് വരും ഫ്യൂച്ചറിൽ ഒരു പക്ഷേ പഞ്ചിലും നെക്സോണിലും ഒക്കെ തന്നെ ടാറ്റ മോട്ടോഴ്സ് സി എൻ ജി കൊടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് എനിവേ ഗൈസ് ഇതാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പുതിയ രണ്ട് അപ്ഡേറ്റ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ